ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാനുണ്ട് വയനാട്ടിലെ മുട്ടിൽ മരമുറി കേസിൽ വനംവകുപ്പ് അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു മുഖ്യപ്രതികളെ ഉടൻ ചോദ്യം ചെയ്യും എന്നറിയുന്നു മരമുറി സംബന്ധിച്ച ഉന്നതല ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ മറ്റൊരു ഏജൻസി അന്വേഷണം ഏൽപ്പിക്കണമെന്ന ആവശ്യവും ജനങ്ങൾക്കിടയിൽ ശക്തമാകുന്നു റോജി അഗസ്റ്റിൻ ആൻഡ്രോ അഗസ്റ്റിൻ ജോസൂട്ടി അഗസ്റ്റിൻ എന്നിവർക്കാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയത് നോട്ടീസ് ലഭിച്ച അഞ്ചു ദിവസത്തിനുള്ളിൽ കേസ് അന്വേഷിക്കുന്ന മേപ്പാടി റേഞ്ച് ഓഫീസർ ഷമീറിന് മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം ആദിവാസി ഭൂകുടമകളും മരമുറി തൊഴിലാളികളും ഉൾപ്പെടെ പേർക്കെതിരെയാണ് അറുപത്തിയേഴുപേർക്കെതിരെയാണ് വനംവകുപ്പ് കേസെടുത്തത് അന്വേഷണം അവസാനഘട്ടത്തിലാണ് തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയായതാണ് അന്വേഷണ സംഘത്തിൽ ഇന്ന് ലഭിക്കുന്ന വിവരം കേസിലെ മുഖ്യപ്രതികൾ ഒഴികെയുള്ളവരുടെ മൊഴിയും ഇതിനോടകം വനം വകുപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞു അതേസമയം മരമുറി വനം വകുപ്പ് നടപടികൾ പൂർത്തിയാകാനിരിക്കെ പുതിയ അന്വേഷണ സംഘം വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് ഉന്നതതല ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ മറ്റൊരു ഏജൻസി വരണമെന്നാണ് ആവശ്യം സർക്കാരിലേക്ക് റിസർവ് ചെയ്ത മരങ്ങൾ മുറിക്കാൻ അനുവദിക്കരുതെന്ന രണ്ടായിരത്തി അഞ്ചിലെ വൃക്ഷം വളർത്തൽ പ്രോത്സാഹന നിയമത്തിലെ സെക്ഷൻ ആറിനെ മറികടന്ന് പുതിയ ഉത്തരവ് വന്നതെങ്ങനെയെന്നും ചോദ്യമുയരുന്നുണ്ട് ഇതിൽ സർക്കാർ തലത്തിലും റവന്യൂ ഉദ്യോഗസ്ഥർക്കിടയിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് ഉയരുന്ന ആക്ഷേപം ആനന്ദ്കുട്ടില ട്വന്റി ഫോർ വയനാട് ഇനി നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി തത്സമയം ആനന്ദ് കൊട്ടില ഈ മോർണിംഗ് ഷോയിൽ ചേരുകയാണ് ആനന്ദ് കൊട്ടില ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിവരങ്ങൾ മുഖ്യ പ്രതികളിലേക്ക് അന്വേഷണം നീണ്ടു ചെല്ലുന്നു എന്ന് മനസ്സിലാക്കുന്നു മുഖ്യ പ്രതികളെ അകത്താക്കാനുള്ള സാധ്യത എത്ര ശതമാനം ഉണ്ട് ഇപ്പോൾ ഗുഡ് മോർണിംഗ് എസ്കെൻ വയനാട്ടിലെ മുട്ടിൽ മരമുറി കേസ് മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് രജിസ്റ്റർ ചെയ്തത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിൽ നാൽപ്പത്തിരണ്ട് പേർക്കെതിരെയായിരുന്നു ആദ്യം കേസെടുത്തത് വനംവകുപ്പ് കേസെടുത്തത് എന്നാൽ അന്വേഷണം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു മുഖ്യ പ്രതികളായ റോജി അഗസ്റ്റിൻ ആൻഡോ അഗസ്റ്റിൻ ജോസൂട്ടി അഗസ്റ്റിൻ എന്നിവർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസും വനംവകുപ്പ് നൽകിയിട്ടുണ്ട് നോട്ടീസ് ലഭിച്ച് അഞ്ച് ദിവസത്തിനുള്ളിൽ ഹാജരാകണമെന്നുള്ളതാണ് നിർദ്ദേശം ഈ മരമുറി കേസ് ജാമ്യം ലഭിക്കുന്ന കേസ് തന്നെയാണ് പക്ഷേ അതേസമയം ഈ ഗൂഢാലോചന ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പുറത്തു വരേണ്ടത് അതിന് പുറമേ നിന്നുള്ള ഏജൻസി തന്നെ ഈ കേസ് അന്വേഷിക്കണമെന്ന് തന്നെയാണ് വനംവകുപ്പിലെ ചില ആളുകൾക്കിടയിലും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കിടയിലും ഉയരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം നിലവിൽ ഇപ്പോൾ അറുപത്തിയേഴു പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ആദിവാസി ഭൂ ഉടമകൾ അതുപോലെ തന്നെ മരം മുറിക്കാൻ വന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ തുടങ്ങിയ അറുപത്തിയേഴ് പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ഈ മുഖ്യപ്രതികൾ ഒഴികെയുള്ള ബാക്കി എല്ലാവരുടെയും മൊഴി ഇതിനോടൊപ്പം തന്നെ വനംവകുപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞു തെളിവെടുപ്പും അവസാന ഘട്ടത്തിലാണ് എന്നതാണ് വനംവകുപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഏതായാലും ഈ കേസിൽ ഉന്നതതല ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതാണ് സംശയം ഇതിൽ പ്രതിപക്ഷവും വളരെ ശക്തമായി തന്നെ നിയമസഭയിൽ ഉൾപ്പെടെ ഈ വിഷയം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ മരമുറി വരും ദിവസങ്ങളിലും സജീവ ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ് എസ്